നമസ്കാരം. മ്യാൻമാറിൽ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ്. സ്വന്തം ജനങ്ങൾക്ക് നേരെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണങ്ങൾ നടത്താൻ അവിടുത്തെ പട്ടാളം തുനിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം ഭീകരതയാണ് മ്യാൻമാറിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. മ്യാൻമാറിലെ പട്ടാള നടപടികൾ അതിക്രൂരമായ നടപടിക്രമങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഭയന്നുകൊണ്ട് ജനങ്ങൾ അയൽ രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പേർ തായ്ലാൻഡിലേക്കാണ് പാലായനം ചെയ്യുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കേരൻ വംശജർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ പട്ടാളം കഴിഞ്ഞ രാത്രിയിൽ 3 വ്യോമാക്രമണങ്ങൾ നടത്തിയതാണ് ലോകത്തെ മുഴുവൻ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത്. ആരും ഈ ഒരു ആക്രമണത്തിൽ മരിച്ചില്ലെങ്കിലും ഇനിയും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ഭയം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കേരൻ വംശജരിൽ ഉണ്ടായിട്ടുണ്ട്. അവർ നാട് കടക്കുകയാണ്, രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പാലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു വഴിയുമില്ലാത്തൊരവസ്ഥയാണ്. ആയിരങ്ങൾ ഇതിനോടകം തന്നെ തായ്ലാൻഡിലേക്ക് എത്തി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇനിയും വൻതോതിലുള്ള പാലായനം ഉണ്ടാകും എന്നും തായ്ലാൻഡ് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തായ്ലാൻഡ് അധികൃതരും ഈ ഒരു വിഷയത്തിൽ വളരെ കരുതലോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. മറ്റൊരു രാജ്യത്തു നിന്ന് ജനങ്ങൾ അവരുടെ രാജ്യത്തേക്ക് എത്തുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകളൊക്കെ അവർ സ്വീകരിക്കുന്നുമുണ്ട്. ഏതായാലും വളരെ ക്രൂരമായാണ് സ്വന്തം ജനങ്ങളോട് മ്യാൻമാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രാത്രി സൈന്യം വിമാനത്തിൽ നിന്ന് 3 തവണയാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയത്. ഭയപ്പെടുത്തുകയായിരുന്നു സൈന്യത്തിൻ്റെ ലക്ഷ്യം. ഒരു കുട്ടിക്ക് ഈ ഒരു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. തങ്ങളുടെ രാജ്യത്തേക്ക് വൻതോതിലുള്ള കുടിയേറ്റം അനുവദിക്കാനാകില്ല എന്നുള്ള കാര്യം മ്യാൻമാറും വ്യക്തമാക്കുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ച് മറ്റു പല പ്രത്യാഘാതങ്ങൾക്കും കാരണമാകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മനുഷ്യാവകാശ ലംഘനമാണ് മ്യാൻമാർ നടത്തുന്നത് എങ്കിൽ കൂടി മനുഷ്യരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ തായ്ലാൻഡ് നിർബന്ധിതരാകുന്നു എങ്കിൽ കൂടി അതവർക്ക് പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് വൻ രീതിയിലുള്ള കുടിയേറ്റം ഇനി അംഗീകരിക്കാനാകില്ല എന്നവർ വ്യക്തമാക്കുന്നത്. അതേസമയം മനുഷ്യാവകാശം കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല എന്നും തായ് പ്രധാനമന്ത്രി പ്രയൂത് ചാൻ ഓച്ച വ്യക്തമാക്കുന്നുമുണ്ട്. അഭയാർത്ഥികൾക്ക് വേണ്ടി ചില സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സൽവീൻ നദി മറികടന്ന് 3000 പേർ ഇതിനോടകം തായ്ലാൻഡിലെത്തിയെന്നാണ് തായ്ലാൻഡ് അധികൃതർ ഇതിനെ വ്യക്തമാക്കുന്നത്. കേരളിൽ 10000 പേർക്ക് വീടും ജോലിയും നഷ്ടമായി. സൈനിക അട്ടിമറിക്കെതിരെ പൊരുതുന്ന കേരൻ നാഷണൽ ലിബറേഷൻ ആർമി എന്ന സംഘടന ശനിയാഴ്ച ഒരു സൈനിക പോസ്റ്റ് പിടിച്ചെടുത്തിരുന്നു. ഇതിന് തിരിച്ചടി എന്ന നിലയിലാണ് സൈന്യം വ്യോമാക്രമണമൊക്കെ നടത്തി ഒരു ഭയപ്പാടുണ്ടാക്കാൻ ശ്രമിച്ചത്. സൈനിക ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുന്നവർക്ക് നേരെ ശനിയാഴ്ച രാജ്യമൊട്ടാകെ വലിയ രീതിയിലുള്ള അക്രമ പരമ്പരകളായിരുന്നു സൈന്യം അഴിച്ചുവിട്ടത്. അങ്ങനെയുണ്ടായ വെടിവയ്പിൽ 116 പേരാണ് കൊല്ലപ്പെട്ടത്. ഇവരിൽ നിരവധി കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ ഒരു കാര്യം. ഫെബ്രുവരി 1 ആങ് സാൻ സൂചിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് നേതാക്കളെ തടവിലാക്കിക്കൊണ്ട് പട്ടാളം മ്യാൻമാറിൻ്റെ ഭരണം പിടിച്ചെടുക്കുന്നത്. പട്ടാള അട്ടിമറിക്കെതിരെ അന്നു മുതൽ തന്നെ രാജ്യത്താകമാനം പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചതാണ്. സൈന്യം നടത്തിയ വെടിവയ്പിൽ ഏകദേശം 500 പേർ ഇതുവരെ കൊല്ലപ്പെട്ടതായാണ് അനൌദ്യോഗികമായ കണക്കുകൾ പുറത്തു വരുന്നത്. ഏറെ ക്രൂരമായ സംഭവങ്ങളാണ് മ്യാൻമാറിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ലോകരാജ്യങ്ങൾക്ക് ഇടപെടാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. റഷ്യയും ചൈനയും അകമഴിഞ്ഞ പിന്തുണ മ്യാൻമാറിന് നൽകുന്നത് മറ്റൊരു രീതിയിൽ ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.